നമസ്കാരം. സിനിമാ താരങ്ങളൊക്കെയും കാർ പ്രേമികളാകാവുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് അവരൊക്കെ കാർ വാങ്ങി കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ കാർ പ്രേമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ മുൻ ക്യാപ്റ്റനും നിരവധി ആരാധകരുമുള്ള മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മോട്ടോർ സൈക്കിളുകളുടെയും അത്യപൂർവമായ കാറുകളുടെയും കമനീയ ശേഖരമാണ് ധോണിയുടെ ഗരാജിലുള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ. ധോണിയുടെ റാഞ്ചിയിലെ വലിയ വീട്ടിലുള്ളത് നിരവധി കാറുകളാണ്. കാറുകളും മോട്ടോർ സൈക്കിളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇപ്പോൾ ധോണി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമല്ലെങ്കിൽ പോലും IPL ചെന്നൈ സൂപ്പർ കിങ്സിൽ നിറഞ്ഞാടുന്ന താരം മൈതാനത്ത് ഇന്നും വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു മനുഷ്യനായി നിലനിൽക്കുന്നു. ഈ സീസണോടെ ധോണി ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിക്കുമെന്നൊക്കെയുള്ള സൂചനകൾ വന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം സുരേഷ് റെയ്ന ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം മറ്റൊരു ആകർഷണമായ വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രിക്കറ്റ് കഴിഞ്ഞാൽ, അതായത് ബാറ്റും ബോളും ഒക്കെ കഴിഞ്ഞാൽ, താരത്തിന്റെ ഏറ്റവും വലിയ വിനോദം വണ്ടികളാണ് എന്നതാണ്. ക്രിക്കറ്റിനെന്നും ഒന്നാം സ്ഥാനമാണെങ്കിൽ വണ്ടികൾ അതിന്റെ തൊട്ടു പിന്നാലെയുണ്ട്. വളരെയധികം ഒരു മോട്ടോർ എന്തുസിയാസ്റ്റ് ആണ് ശരിക്കും MS ധോണി എന്ന് പറയണം. അതിനാൽ തന്നെ ക്രിക്കറ്റ് ജീവിതത്തിന് ശേഷം ബിസിനസ്സിലേക്ക് പൂർണ്ണമായും കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ധോണി. താഗ റഹു, CAS 24, ഗരുഡ എയറോസ്പേസ്, കഥാബുക്ക് എന്നിവയിൽ മുൻ ഇന്ത്യൻ നായകൻ ഇതിനോടകം തന്നെ നിക്ഷേപം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ദേ ഇതിനെല്ലാം പിന്നാലെ ഇപ്പോൾ വീണ്ടും മറ്റൊരു സന്തോഷ വാർത്തയാണ്. വാഹന നിർമ്മാണ രംഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുകയാണ് സ്വന്തം ധോണി. EV സ്റ്റാർട്ടപ്പായ ഇമോട്ടോർ ആഡിൽ നിക്ഷേപം നടത്തിയാണ് പുതിയ ഇന്നിംഗ്സിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകൻ തന്റെ അടുത്ത ലക്ഷ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുന്നത്. കാറുകളോടും ബൈക്കുകളോടും അപാരമായ പ്രണയമുള്ള മഹേന്ദ്ര സിംഗ് ധോണി ഇനി ഇലക്ട്രിക് സൈക്കിൾ നിർമ്മാതാക്കളായ ഇമോട്ടോർ ആഡിന്റെ മുതലാളി കൂടിയാണെന്ന് ഉള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. പൂനെ ആസ്ഥാനമായുള്ള EV സ്റ്റാർട്ടപ്പായ ഇമോട്ടോർ ആഡിൽ ധോണി നിക്ഷേപം നടത്തിയ വിവരമാണ് നിരവധി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പുറത്തുവിടുന്നത്. എന്നാൽ കമ്പനിയിൽ എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ് താരം നടത്തിയിരിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നേരത്തെ സിനിമാ നടനായ മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്ക എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാൻ EV സ്റ്റാർട്ടപ്പായ അൾട്രാ വയലറ്റിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നു. വാഹന വ്യവസായത്തിന്റെ ഭാവിയായി അറിയപ്പെടുന്ന ഇലക്ട്രിക് വാഹന കമ്പനികളിൽ സെലിബ്രിറ്റികൾ നിക്ഷേപം കണ്ടെത്തുന്നത് വലിയ നേട്ടങ്ങളിലേക്കുള്ള ലക്ഷ്യത്തെ നയിച്ചിരിക്കുമെന്നാണ് വിലയിരുത്തലിൽ തന്നെ പറയുന്നത്. അടുത്തിടെ ചെന്നൈ വീഥികളിൽ ധോണി ഇമോട്ടോർ ആഡിന്റെ ഇലക്ട്രിക് സൈക്കിൾ കറങ്ങാനിറങ്ങിയ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു. ഇതെന്തായിരുന്നു സംഭവം എന്നായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. ഡിസയർ റേഞ്ച്, എക്സ്ഫാക്ടർ റേഞ്ച് എന്നീ രണ്ട് പതിപ്പുകളിൽ വാഗ്ദാനം ചെയ്യുന്ന വിപുലമായ ഉൽപ്പന്ന നിരയാണ് ഇമോട്ടോർ ആഡിനുള്ളത്. ഇലക്ട്രിക് സൈക്കിളുകളുടെ ഡിസയർ ശ്രേണിയിൽ 36V 13 AH റിമൂവബിൾ ബാറ്ററി, ലോക്ക് ഇൻ ലോക്ക്ഡൌൺ ഒപ്പം ഡ്യുവൽ സസ്പെൻഷൻ, പെഡൽ അസിസ്റ്റിനൊപ്പം 80 km വരെ റേഞ്ച് എന്നിവയുമെല്ലാമാണ് ലഭിക്കുക. EMX+, ഡ്യൂഡിൽ V2, EMX എന്നിവ 5 മോഡലുകളാണ് ഉള്ളത്. ഇവയ്ക്ക് യഥാക്രമം 34,999 രൂപ, 52,999 രൂപ, 64,999 രൂപ, 49,999 രൂപ, 58,999 രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത്. ഇമോട്ടോർ ആഡിന്റെ എക്സ് ഫാക്ടർ ശ്രേണിയിലുള്ള ഈ സൈക്കിളുകൾക്ക് 36V 7.65 AH റിമൂവൽ ബാറ്ററിയും 100M ഫ്രണ്ട് ഫോക്ക് സസ്പെൻഷനും ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററും പെഡൽ അസിസ്റ്റിനൊപ്പം 40 km റേഞ്ച് പോലുള്ള സവിശേഷതകൾ കിട്ടുക. ലെജൻസ് 07, S2, X3, X1, ലിമിറ്റഡ് എഡിഷൻ X1 എന്നിങ്ങനെ 5 മോഡലുകളിൽ ഇതിൽ ലഭിക്കും. വിലയിലേക്ക് വന്നാൽ യഥാക്രമം 30,000 രൂപ, 28,000 രൂപ, 33,000 രൂപ, 28,000 രൂപ, 25,000 രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത്. ഇതും ആകർഷണമായ ഒന്നായി മാറുകയാണ്.